വർഷങ്ങളായി നമ്മുടെ മുത്തശ്ശിമാരെ കുട്ടികൾക്ക് കൊടുത്തുകൊണ്ടിരുന്ന പാരമ്പര്യമായിട്ടുള്ള ഭക്ഷണധാന്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് 30 വർഷങ്ങളായിട്ട് ബേബി പിറ്റ തുടർന്നു പോരുന്ന പ്രൊഡക്റ്റുകളാണ് ഇതൊക്കെ. ഇതിൽ കെമിക്കൽസോ പ്രിസർവേറ്റീവ്സോ ഒന്നുമില്ല. നമ്മുടെ നാട്ടിൽ ലഭ്യമായിട്ടുള്ള കുട്ടികളുടെ ബുദ്ധിശക്തിക്ക് ഉതകുന്നതായിട്ടുള്ള ധാന്യങ്ങളാണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നതൊക്കെ. ഉദാഹരണമായിട്ട് രാഗി, ഗോതമ്പ്, നവരാരി, അതുപോലെ കുട്ടികളുടെ ആരോഗ്യത്തിന് ഉപകാരപ്രദമായിട്ടുള്ള ആപ്പിൾ, ഈത്തപ്പഴം, കണ്ണംവായ അതല്ലെങ്കിൽ കുന്നംപഴം എന്നൊക്കെ പല നാടുകളിൽ അറിയപ്പെടുന്ന ഈ കായ, അതുപോലെ ഏത്തക്കായ, നെല്ലിക്ക, കൂടാതെ നമ്മുടെ നാട്ടിൽ സുലഭമായിട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്ന മുത്തങ്ങ, ഇതിൻ്റെ ഉപകാരം നമ്മുടെ കുട്ടികൾക്ക് വിരശല്യം, ദഹന പ്രശ്നങ്ങൾ ഇതിനൊക്കെ വളരെ ഉപകാരപ്രദമായിട്ടുള്ള ഒരു ഔഷധ സസ്യമാണ് മുത്തങ്ങ. ഇതുപോലത്തെ ഒട്ടനവധി ഔഷധ സസ്യങ്ങളും ധാന്യങ്ങളും ഒക്കെയാണ് നമ്മുടെ ബേബി വിറ്റ കഴിഞ്ഞ 30 വർഷങ്ങളായിട്ട് തുടർന്നു പോന്നുകൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം ശേഖരിക്കുന്നത് കേരളത്തിലെ വിഷരഹിതമായ കൃഷി ചെയ്യുന്ന കർഷകരിൽ നിന്നാണ്. കുട്ടികൾക്കായി ബേബി വിറ്റ നൽകുന്ന പ്രൊഡക്റ്റുകളാണ് ബേബി വിറ്റ വീറ്റ് ബനാന പൗഡർ മിക്സ്, ഇതിൽ നേന്ത്രക്കായ, ഗോതമ്പ് ഇതിന്റെ മിക്സ് ആണ്. ഇതിനോട് കൂടെ ഏലക്കായും മുത്തങ്ങയും ആഡ് ചെയ്തിരിക്കുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് ഇത്. ബേബി വിറ്റ റാഗി പൗഡർ മിക്സ്, ഇതില് റാഗി മിക്സ് ആണ് ഇതിൽ കംപ്ലീറ്റ് ആയിട്ടുള്ളത്. ഇതിനോട് കൂടെ ഏലക്കായും മുത്തങ്ങയും ആഡ് ചെയ്തിരിക്കുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് ഇത്. ഇത് ബേബി വിറ്റ കണ്ണങ്കായ പൗഡർ, തികച്ചും 100% കണ്ണങ്കായ പൊടിച്ചതാണ് ഇത്. കണ്ണങ്കായ അതല്ലെങ്കിൽ കുന്നങ്കായ എന്നൊക്കെ അറിയപ്പെടുന്ന പല നാടുകളിൽ ഇതിലും പല പേരിലാണ് അറിയപ്പെടുന്നത്. ഇതൊരിക്കലും നേന്ത്രക്കായല്ല, നേന്ത്രക്കായല്ല ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. 100% കുന്നക്കായ പൊടിച്ചതാണ് ഈ പൗഡർ. ഇത് ബേബി വിറ്റ ബനാന പൗഡർ, തികച്ചും 100% നേന്ത്രക്കായ അഥവാ ബനാന ഇതാണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. ഇത് ബേബി വിറ്റ റൈസ് ബനാന പൗഡർ, ഇതില് നേന്ത്രക്കായ, നവരാരി, റൈസ് ഇത് മൂന്നും കൂടെ മിക്സ് ചെയ്തിരിക്കുന്ന പൗഡറാണ് ഇത്. ഇതിനോട് കൂടെ ഏലക്കായും മുത്തങ്ങയും ആഡ് ചെയ്തിരിക്കുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് ഇത്. ഇത് ബേബി വിറ്റ വീറ്റ് ആപ്പിൾ പൗഡർ, ഇതില് ആപ്പിൾ അതുപോലെ ഗോതമ്പ്, ആപ്പിളിന്റെ എസെൻസ് അല്ല ഉപയോഗിക്കുന്നത്, ഒറിജിനലി ആപ്പിളും അതുപോലെ ഗോതമ്പും മിക്സ് ചെയ്തിരിക്കുന്ന പൗഡറാണ് ഇത്. ഇതിനോട് കൂടെ ഏലക്കായും മുത്തങ്ങയും ആഡ് ചെയ്തിരിക്കുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് ഇത്. ഇതുപോലത്തെ റീഫിൽ ബോക്സുകൾ 300 ഗ്രാമിന്റെയും 200 ഗ്രാമിന്റെയും അതുപോലെ ഇങ്ങനെ ജാറില് 300 ഗ്രാമിന്റെയും 200 ഗ്രാമിന്റെയും ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഹായ് ഡിയേഴ്സ്, ഇന്ന് നമുക്ക് ബേബി വിറ്റയുടെ വീറ്റ് ആപ്പിൾ പൗഡർ മിക്സ് എങ്ങനെയാണ് കുക്ക് ചെയ്യുന്നത് നോക്കാം. ഇതുപോലത്തെ റീഫിൽ ബോക്സിലും അതുപോലെ ഇതുപോലെ ജാറിലും നമുക്ക് മാർക്കറ്റിൽ നിന്ന് ഇത് അവൈലബിൾ ആണ്. അപ്പം നമ്മൾ ഇന്ന് ഇവിടെ ചെയ്യാൻ പോകുന്നത് റീഫിൽ ബോക്സിൽ ഈ പൗഡർ എങ്ങനെയാണ് കുക്ക് ചെയ്യുന്നത് എന്നാണ്. അപ്പം നമ്മൾ ബോക്സ് പൊട്ടിച്ച് ഇതിൽ നിന്ന് ബേബി വിറ്റയുടെ പൗഡർ എടുക്കുന്നു. അപ്പം നന്നായിട്ട് നല്ല സ്ട്രോങ് ആയിട്ടുള്ള പാക്കിംഗ് ആണ്. കൂടാതെ ഈ ബോക്സിൽ തന്നെ നമുക്ക് ഇത് എങ്ങനെയാണ് കുക്ക് ചെയ്യുന്നത് എന്ന് കാണിക്കുന്നുണ്ട്. അപ്പൊ ഇത് വായിച്ച് മനസ്സിലാക്കിയിട്ട് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. ഇതില് 5 ഭാഷകളില് എങ്ങനെയാണ് ഇതിന്റെ പ്രിപ്പറേഷൻ എന്നുള്ളത് എഴുതിയിട്ടുണ്ട്. കൂടാതെ നമ്മള് ബേബി വിറ്റ പൗഡർ എക്സ്പോർട്ടിംഗ് ഉണ്ട്. എക്സ്പോർട്ടിംഗില് അറബി, ഇംഗ്ലീഷ് ഭാഷകളിലും പ്രിപ്പറേഷൻ എഴുതിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഈ ബേബി വിറ്റ വീറ്റ് ആപ്പിൾ പൗഡർ കുക്ക് ചെയ്യാം. അതിനായിട്ട് നമ്മൾ ഇത് കട്ട് ചെയ്ത് ഇതൊന്നും പൊടിയെടുക്കാം. ഇതിനായിട്ട് നമുക്ക് വേണ്ടത് 1 സ്പൂണ്, ബൗള്, പിന്നെ പാല്. നമുക്കിത് പാലിലും ഉണ്ടാക്കാം, അതല്ലെങ്കിൽ പാല് അലർജി ആയിട്ടുള്ള കുട്ടികൾക്ക് നമുക്കിത് വെള്ളത്തിലും മിക്സ് ചെയ്ത് കൊടുക്കാം. സ്പൂൺ നമ്മൾ എടുക്കുന്ന സമയത്ത് നന്നായിട്ട് ഡ്രൈ ആയിട്ടുള്ള സ്പൂൺ എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം. കാരണം ഈ പാക്കറ്റ് നമ്മൾ പൊട്ടിച്ച് ഇതിന് ബോക്സിൽ 1 ഇയർ എക്സ്പീരി ഡേറ്റ് ഉണ്ട്, ബട്ട് അത് പൊട്ടിക്കാത്ത ബോക്സിനാണ്. നമ്മളിത് പൊട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഡ്രൈ ആയിട്ടുള്ള സ്പൂൺ എടുക്കുക. ഇതിൽ വെള്ളത്തിൻ്റെ നനവൊക്കെ ഉണ്ടെങ്കിൽ, നമ്മൾ ഈ പൊടിയിൽ ഇതിട്ടിട്ടുണ്ടെങ്കിൽ നമ്മളെ പൊടി കേടായിട്ട് പോകാൻ സാധ്യതയുണ്ട്. സോ നന്നായിട്ട് ഡ്രൈ ആയിട്ടുള്ള സ്പൂൺ എടുക്കുക. നമ്മളിതിലെ എല്ലാ ഇൻഗ്രീഡിയൻസും ഉണക്കി പൊടിച്ചിരിക്കുന്ന സാധനങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഇതിൽ വാട്ടർ കണ്ടന്റ് മാക്സിമം കുറച്ചിട്ടാണ് നമ്മളിത് പാക്ക് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് നന്നായിട്ട് ഉണക്കി തുടച്ചിരിക്കുന്ന നന്ന് ഫ്രഷ് ആയിട്ടുള്ള സ്പൂൺ തന്നെ നമ്മൾ യൂസ് ചെയ്യുക. ഇനി നമ്മളിത് പൊട്ടിച്ച് നമ്മളെ യൂസ് ചെയ്തതിന് ശേഷം
നമ്മൾ ബാക്കി വരുന്ന ഭാഗം നന്നായിട്ട് മടക്കി നന്ന ടൈറ്റ് ആയിട്ട് മടക്കിയിട്ട് നല്ലൊരു ജാറിൽ നല്ലൊരു ടൈറ്റ് കണ്ടെയ്നറിൽ വെച്ചിട്ട് നമ്മൾ ക്ലോസ് ചെയ്ത് വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക കാരണം ഇതിന് ബോക്സിൽ 1 ഇയർ എക്സ്പീരിയൻസ് ഡേറ്റ് ഉണ്ടെങ്കിൽ പോലും യൂസ് ചെയ്യുന്നത് പിന്നീട് നമ്മളാണ് അപ്പോൾ നമ്മൾ എത്രത്തോളം പെർഫെക്റ്റ് ആയിട്ടാണ് ഇത് കീപ്പ് ചെയ്ത് വെക്കുന്നത് അതിനനുസരിച്ചിരിക്കും അതിന്റെ ക്വാളിറ്റി അപ്പോൾ ഫംഗസ് ഒക്കെ നനഞ്ഞ സ്പൂൺ ഒക്കെ ഇതിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ ഫംഗസ് വരാൻ ചാൻസ് ഉണ്ട് കാരണം നമ്മൾ ഇതിൽ ഒരു പ്രിസർവേറ്റീവ്സും യൂസ് ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ पेट फंगस वरा चांस अब नूण ननवीला ना तुच नीटाट यूस रू टीसपू पउडर नाम नूर मिली पाल नाम नूर मिली पाल रू टीसपू पउडर नरते पर पा अलर्जी कुछ नमक वे यूस നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇതിന്റെ കട്ട കെട്ടിയിരിക്കുന്നതൊക്കെ ഒഴിവാക്കിയിട്ട് മാത്രമേ നമ്മൾ തീ ഓൺ ചെയ്യാൻ പാടുള്ളൂ ബേബി മിറ്റിയുടെ ഡ്രൈയിംഗ് ടെക്നിക്കിനെ തന്നെ പ്രത്യേകതയുണ്ട് ഒറ്റയടിക്ക് ഒന്നിച്ച് ഉണക്കാതെ ഘട്ടം ഘട്ടമായിട്ട് വ്യത്യസ്ത തരം മെഷീനുകളിലാണ് ഡ്രൈയിംഗ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ പ്രിസർവേറ്റീവ്സ് യൂസ് ചെയ്യാതെ തന്നെ കുറേ നാൾ കേടുകൂടാതെയും രുചി നഷ്ടപ്പെടാതെയും ഇരിക്കാനാണ് ഇത് സഹായിക്കുന്നത് ഫ്ലെയിം ലോ ഫ്ലെയിമിൽ വെക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം ഒരിക്കലും ഹൈ ഫ്ലെയിമിലേക്ക് വെക്കരുത് ലോ ഫ്ലെയിമിൽ നന്നായിട്ട് ഇളക്കിയിട്ട് വേണം നമ്മൾ ഇത് ചൂടാക്കി എടുക്കാൻ ഇനി നമുക്ക് ആവശ്യത്തിന് പഞ്ചസാരയോ പനങ്കൽക്കണ്ടമോ ശർക്കരയോ ഒക്കെ യൂസ് ചെയ്യാം അപ്പോൾ പനങ്കൽക്കണ്ടൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കുക നന്നായിട്ട് കഴുകിയിട്ട് വേണം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ കാരണം അതിൽ അഴുക്ക് ഉണ്ടാവാൻ സാധ്യതയുണ്ട് അപ്പോൾ കുട്ടികൾക്ക് നമ്മൾ കൊടുക്കുന്നതല്ലേ നന്നായിട്ട് കഴുകിയിട്ട് വേണം ഇതിലേക്ക് കൊടുക്കാൻ 5 മിനിറ്റ് സമയം നന്നായിട്ട് കുറുക്കി എടുക്കുക അപ്പോൾ ഇതുപോലെയാണ് നമ്മുടെ ബേബി വിറ്റിയുടെ എല്ലാ പ്രൊഡക്റ്റുകളും നമ്മൾ കുക്ക് ചെയ്യേണ്ടത് അപ്പോൾ നമ്മൾ ഇതിൽ മക്കൾക്ക് വേണ്ടിയിട്ടുണ്ടാക്കുന്നതുകൊണ്ട് നമ്മൾ പാത്രം എടുക്കുന്ന സമയത്ത് നന്നായിട്ട് 10 മിനിറ്റെങ്കിലും വെള്ളത്തിലിട്ട് തിളപ്പിച്ചതിന് ശേഷം വേണം നമ്മൾ ഇതിനു വേണ്ടി യൂസ് ചെയ്യുന്ന ബൗളായാലും സ്പൂണായാലും എടുക്കേണ്ടതൊക്കെ റെഡി അപ്പോൾ ഇതാ ഏകദേശം നമ്മുടെ കുറുക്ക് റെഡി ആയിട്ടുണ്ട് അപ്പോൾ കുട്ടികൾക്ക് ഇതുപോലെ കുറുക്ക് രൂപത്തിൽ നമുക്ക് കൊടുക്കാം ഇനി കുറുക്ക് ഇഷ്ടപ്പെടാത്ത കുട്ടികളാണെങ്കിൽ നമുക്ക് അല്പം വെള്ളമോ പാലോ ഒക്കെ ചേർത്ത് നീട്ടിയിട്ട് കുട്ടികൾക്ക് കൊടുക്കാം എങ്ങനെയാണോ നമ്മുടെ മക്കൾ ഇഷ്ടപ്പെടുന്നത് ആ രൂപത്തിൽ നമുക്കത് മക്കൾക്ക് കൊടുക്കാവുന്നതാണ്